എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസിനെയും ഫ്യൂച്ചർ ടെൻസിനെയും കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ടെൻസിലും സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന നാല് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി പാസ്റ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നമുക്ക് ഈ ഓരോ ക്ലാസിഫിക്കേഷനിലും എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഡിസൈൻ ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ഡിസൈൻ ചെയ്യുന്നത് ആദ്യം സബ്ജക്റ്റ്, സബ്ജക്റ്റ് കഴിഞ്ഞ് വി ടു ഫോമിൽ, അതായത് സിമ്പിൾ പാസ്റ്റ് നമ്മൾ വി വൺ, വി ടു, വി ത്രീ മൂന്ന് ഫോമാണ് വെർബിനുള്ളത്. ഒന്ന് പ്രസൻ്റ് ആയിട്ടും ബാക്കി രണ്ടും പാസ്റ്റാണ്. വി ടു ചെറിയ പാസ്റ്റ് ആണെങ്കിൽ വി ത്രീ വളരെ മുമ്പ് കഴിഞ്ഞു പോയ പാസ്റ്റ്. പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വി ടു ഫോമിൽ വെർബ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് വാക്ക്, നടക്കുക. അപ്പോൾ വാക്ക് വി ടു വാക്ക്ഡ്, വി ത്രീ വാക്ക്ഡ് തന്നെ. റൺ വരുവാണെങ്കിൽ റൺ, വി ടു റാൻ, വി ത്രീ റൺ തന്നെ. അതായത് റൺ, റാൻ, റൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞത് എഴുതുക, എഴുതുക എന്ന വെർബാണ്. അപ്പോൾ എഴുതുക, റൈറ്റ് അതിൻ്റെ വി ടു, റോട്ട് അതിൻ്റെ വി ത്രീ റിട്ടൺ. അപ്പോൾ ഇതിൽ നമ്മൾ വാക്ക് പറയുന്നു, നടക്കുക. അപ്പോൾ സബ്ജക്റ്റ് ഷീ, അവൾ. ആരുടെയും പേര് പറയാം, ഹീ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരാളുടെ പേര് പറയാം, ഒരു പൂച്ച, എ ഡോഗ്, എന്തും പറയാം. അപ്പോൾ നമുക്ക് ഷീ എന്നെടുക്കാം. ഷീ വെർബ് വി ടു ഫോമിൽ, വാക്ക് വാക്ക്ഡ്, ഷീ വാക്ക്ഡ്, ഷീ വാക്ക്ഡ്. അവൾ നടന്നു, അവൾ നടന്നു. ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു. കഴിഞ്ഞ കാര്യമാണ് നമ്മൾ വളരെ സിമ്പിളായി അവൾ നടന്നു എന്ന് പറഞ്ഞു. അടുത്തത് നമുക്ക് കണ്ടിന്യൂസിലേക്ക് പോകാം. പാസ്റ്റ് കണ്ടിന്യൂസ്, അതായത് പാസ്റ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ്, എന്നാൽ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഡിസൈനിങ് എന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് അതിൻ്റെ കൂടെ വാസ് അല്ലെങ്കിൽ വെയർ. വാസ് എന്നാൽ പ്ലൂറലിൻ്റെ കൂടെ, വെയർ പ്ലൂറലിൻ്റെ കൂടെ. അപ്പോൾ സബ്ജക്റ്റ് പിന്നെ വാസ് ഓർ വെയർ, വെർബ് ഐ എൻ ജി, വാസ് ഓർ വെയർ. ഇത് ഹെൽപ്പിംഗ് വെർബാണ്. ഇതിൽ വാസ് നമ്മൾ ചേർക്കുന്നത് സിംഗുലറിൻ്റെ കൂടെ, വെയർ ചേർക്കുന്നത് പ്ലൂറലിൻ്റെ കൂടെ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വെയർ. അതിൻ്റെ കൂടെ വെർബ്, അത് ഐ എൻ ജി ഫോർമാറ്റിൽ. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. സബ്ജക്റ്റ് ഷീ, അവൾ. വാസ് ഓർ വെയർ, ഷീ. സബ്ജക്റ്റ് സിംഗുലർ ആണ്, അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് സിംഗുലർ ആണ്. ഷീ വാസ്. വാക്ക്, വെർബ് വാക്കാണ്, നടക്കുക. നടക്കുക പ്ലസ് ഐ എൻ ജി. ഷീ വാസ് വാക്കിംഗ്, ഷീ വാസ് വാക്കിംഗ്. അവൾ നടക്കുകയായിരുന്നു, അവൾ നടക്കുകയായിരുന്നു. ഷീ വാസ് വാക്കിംഗ്. അതായത് പ്രോഗ്രസീവ് ആക്ഷനാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൾ അത് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ അവൾ അവിടെ കറങ്ങി അടിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് വാസ് ഓർ വെയർ, വെർബ് ഐ എൻ ജി, ഷീ വാസ് വാക്കിംഗ്. ആദ്യം ഷീ വാക്ക്ഡ്, സിമ്പിളായിട്ട് പറഞ്ഞു, ഷീ വാക്ക്ഡ്. അവൾ നടന്നു, അവൾ നടക്കുകയായിരുന്നു. പ്രോഗ്രസീവാണ്. അടുത്തത് പെർഫെക്റ്റിലേക്ക് പോകാം. പെർഫെക്റ്റിൽ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ്, അതായത് ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഷീ ഹാഡ്, ഹാഡ് പ്ലസ് വെർബ്, അത് വി ത്രീ ഫോമിൽ, അതായത് വളരെ കഴിഞ്ഞ, വളരെ മുമ്പ് കഴിഞ്ഞ ഫോമിലാണ് നമ്മൾ വെർബ് എഴുതുന്നത്. ഷീ ഹാഡ് വാക്ക്ഡ്, ഷീ ഹാഡ് വാക്ക്ഡ്. അവൾ നടന്നിട്ടുണ്ടായിരുന്നു, അവൾ നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മുമ്പ് കഴിഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് ഹാഡ്, ഹാഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വളരെ മുമ്പ് കഴിഞ്ഞൊരു കാര്യമാണ്, ഓൾറെഡി കംപ്ലീറ്റ് ആയി കുറച്ച് ടൈം കഴിഞ്ഞ കാര്യത്തിനാണ് നമ്മൾ ഹാഡ് ചേർക്കുന്നത്. അപ്പോൾ ഷീ ഹാഡ് വാക്ക്ഡ്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ബുക്ക് എടുക്കാൻ മറന്നുപോയി. അത്രേ ഉള്ളൂ സംഭവം. പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം, വെർബ് ഇവിടെ കഴിഞ്ഞു പോയതാണെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ്, സബ്ജക്റ്റ് ഷീ ഹാഡ് ബീൻ, ഷീ ഹാഡ് ബീൻ. വെർബ് ഐ എൻ ജി വാക്കിംഗ്, ഷീ ഹാഡ് ബീൻ വാക്കിംഗ്, ഷീ ഹാഡ് ബീൻ വാക്കിംഗ്. അവൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അവൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ കാര്യം തന്നെ നമ്മൾ പ്രോഗ്രസീവ് ആക്ഷനിൽ പറയുന്നതാണ്, അവൾ
നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന്, അപ്പോഴേക്കുമാണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴേക്കുമാണ് എൻ്റെ വീട്ടിലെ കറണ്ട് കട്ടായത്, അപ്പോഴേക്കും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എക്സാമ്പിൾസ്: ഷി വാക്ക്ഡ്, അവൾ നടന്നു, അവൾ നടക്കുകയായിരുന്നു, അവൾ നടന്നിട്ടുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞു പോയത്, വളരെ മുമ്പ് കഴിഞ്ഞു പോയത്, അവൾ നടന്നിട്ടുണ്ടായിരുന്നു, അവൾ അന്ന് എപ്പോഴൊക്കെയോ നടന്നിട്ടുണ്ടായിരുന്നു, അവൾ അന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ടെൻസിൽ. ഷി ഹാഡ് വോക്ക്ഡ്, ഷി ഹാഡ് ബീൻ വോക്കിംഗ്. ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകാം. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ സെൻറ്റൻസ് ഡിസൈനിങ്ങിലേക്ക് പോകാം. സിമ്പിളിൽ ഒരു വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്യൂച്ചർ പറയുന്നു, അതായത് ഞാനെന്ത് ചെയ്യും, അവൾ നടക്കും. അപ്പോൾ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വിൽ ഓർ ഷാൾ, അതിൻ്റെ കൂടെ വെർബ്, അത് വി വൺ ഫോർമാറ്റിൽ. സബ്ജക്റ്റ് ഷീ, വിൽ ഓർ ഷാൾ, നമുക്ക് വിൽ ചേർക്കാം, ഷീ വിൽ, ഷീ വിൽ. വെർബ് വി വൺ ഫോർമാറ്റിൽ, ഷീ വിൽ വാക്ക്, ഷീ വിൽ വാക്ക്. ഓർ സിംപ്ലി നമുക്ക് പറയാം ഐ വിൽ ഡു ഇറ്റ്, ഐ ഷാൾ ഡു ഇറ്റ്. അപ്പോൾ ഷീ വിൽ വാക്ക്, അവൾ നടക്കും. സിമ്പിളായിട്ട് അവൾ നടക്കും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കണ്ടിന്യൂസിൽ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വില്ല് ഓർ ഷാൾ, അതിൻ്റെ കൂടെ ബി, ബി എന്ന് വരും, ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഷീ വിൽ, ഷീ വിൽ ബി, ഷീ വിൽ ബി, അതിൻ്റെ കൂടെ വെർബ് പ്ലസ് ഐ എൻ ജി. കണ്ടിന്യൂസ് ആയതുകൊണ്ട് പ്രോഗ്രസീവ് ആക്ഷനാണ്, അതുകൊണ്ടാണ് കണ്ടിന്യൂസിൽ ചേർന്നത്. അപ്പോൾ ഷീ വിൽ ബി വാക്കിംഗ്, ഷീ വിൽ ബി വാക്കിംഗ്, അവൾ നടന്നുകൊണ്ടിരിക്കും, അവൾ നടന്നുകൊണ്ടേയിരിക്കും. അടുത്തത് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വില്ലോർ ഷാൾ, അതിൻ്റെ കൂടെ ഹാവ് പ്ലസ് വി ത്രീ ഫോമിലുള്ള വെർബ്, ഹാവ് പ്ലസ് വി ത്രീ ഫോമിലുള്ള വെർബ്. സബ്ജക്റ്റ് വില്ലോർ ഷാൾ, ഹാവ് ഇത് ഏറ്റവും കഴിഞ്ഞുപോയ കാലം, വി ത്രീ ഫോമിലുള്ള വെർബ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ വിൽ ഹാവ് വി ത്രീ, വി ത്രീയിൽ ഷീ വിൽ ഹാവ് വോക്ക്ഡ്, ഷീ വിൽ ഹാവ് വോക്ക്ഡ്. അതായത് ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആവുന്ന പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ കാര്യം ഡോക്ടർ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് ഇവൾ നടന്നിരിക്കും, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒരു സ്പെസിഫിക് ടൈം ആയിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തീരുന്നതിന് മുമ്പായിട്ട് ഇവൾ നടന്നിട്ടുണ്ടാവും, ഹി വിൽ വാക്ക്, അവൾ നടക്കും. സിമ്പിളായിട്ട് ഇവിടെ ഇതിൻ്റെ കണ്ടിന്യൂസ്, ഷി വിൽ ബി വാക്കിംഗ്, അതായത് നീ നാളെ വരുമ്പോഴേക്കും അവൾ നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൾ നടന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും, ഞാനതിൽ പെർഫെക്റ്റ് ആവുന്നവരെ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഐ വിൽ ബി വർക്കിംഗ് ഓൺ മൈസെൽഫ് അണ്ടിൽ ഐ ആം പെർഫെക്റ്റ്. അടുത്തത് പെർഫെക്റ്റ് ഷി വിൽ ഹാവ് വോക്ക്ഡ്. അടുത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതായത് ഫ്യൂച്ചറാണ്, എന്നാൽ ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് ടൈം വരെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് ആ സ്പെസിഫിക് ടൈം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സബ്ജക്റ്റ് വില്ലോർ ഷാൾ, ഹാവ് ബീൻ. ഇവിടെ സബ്ജക്റ്റ് വില്ലോർ ഷാൾ, ഹാവേ ഉള്ളെങ്കിൽ ഇവിടെ ഹാവ് ബീൻ. പിന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഐ എൻ ജി ഫോർമാറ്റിൽ വെർബ് വരും. ഇവിടെ സ്പെസിഫിക് ടൈമിൽ കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് വി ത്രീ ഫോമിൽ വെർബ് വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആവുന്ന കാര്യമല്ല പറയുന്നത്, സ്പെസിഫിക് ടൈം വരെ പ്രോഗ്രസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെർബ് പ്ലസ് ഐ എൻ ജി ഫോർമാറ്റിൽ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സബ്ജക്റ്റ് ഷീ വിൽ ഓർ ഷാൾ, നമുക്ക് വിൽ ചേർക്കാം, ഷീ വിൽ. ഹാവ് ബീൻ, ഷീ വിൽ ഹാവ് ബീൻ. വെർബ് പ്ലസ് ഐ എൻ ജി ഫോർമാറ്റിൽ, ഷീ വിൽ ഹാവ് ബീൻ വാക്കിംഗ്. അതായത് നമ്മളൊരു ആക്ട്രസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ആ ആക്ട്രസ് 2021 വരെ അഭിനയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രതിപാദിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ വെർബ് ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് ടൈം വരെ നടന്നുകൊണ്ടേയിരിക്കും. സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഷി വിൽ വാക്ക്, അവൾ നടക്കും. ഷി വിൽ ബി വാക്കിംഗ്, അവൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എൻഡിങ് ഇൻഫർമേഷൻ നമുക്കറിയില്ല, അവിടെ ഇൻഫിനിറ്റിയാണ്, അതായത് നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പായി കംപ്ലീറ്റ് ആവും. നമുക്ക് കംപ്ലീറ്റ് ആവുന്നത് കൃത്യമായിട്ട് അറിയാം, അത് നമ്മൾ
സെൻറ്റൻസിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. ഷീ വിൽ ഹാവ് വോക്ക്ഡ്. ഒരു ഡോക്ടർ പറയുന്നു ഈ ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അവൾ കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയിട്ടുണ്ടാവും, അവൻ്റെ രോഗം മുഴുവൻ മാറിയിട്ടുണ്ടാകും. അപ്പോൾ 2020 വരെ 2021 വരെ കോവിഡ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കോവിഡ് പ്രതിസന്ധി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻഡിംഗ് ഉണ്ട് 2021 ഒരു സ്പെസിഫിക് ടൈം, എന്നാൽ അതുവരെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ ടെൻസസ് ആയ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിലെ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ടോട്ടൽ 12 ടെൻസസ് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്കിതിലെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് ഈ സ്റ്റഡി ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. സിമ്പിൾ പ്രസൻറ്റിൽ ഷീ റീഡ്സ് ബുക്ക്, അവൾ ബുക്ക് വായിക്കുന്നു. ടോം ക്യാച്ചസ് ജെറി, ടോം ജെറിയെ പിടിക്കുന്നു. കണ്ടിന്യൂസിൽ ഷീ ഈസ് റീഡിംഗ് ബുക്ക്, അവൾ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നു. ടോം ഈസ് ക്യാച്ചിങ് ജെറി, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഐ എൻ ജി ഫോം പ്രോഗ്രസീവ് ആക്ഷൻ ആണ്. അടുത്ത പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഷി ഹാസ് റെഡ് ദ ബുക്ക്, അവൾ ബുക്ക് വായിച്ചു. ടോം ഹാസ് ക്യാച്ച്ഡ് ജെറി, ടോം ജെറിയെ പിടിച്ചു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോയാൽ ഷി ഹാസ് ബീൻ റീഡിംഗ്, ടോം ഹാസ് ബീൻ ക്യാച്ചിങ് ജെറി, അവൾ ഈ നിമിഷം വരെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ടോം ഹാസ് ബീൻ ക്യാച്ചിങ് ജെറി, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നേരം വരെ. അടുത്ത പാസ്റ്റിലേക്ക് പോയാൽ സിമ്പിൾ പാസ്റ്റ്, ഷീ കംപ്ലീറ്റഡ് ഇറ്റ്, അവൾ അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ കാര്യം. ടോം ജെറിയെ പിടിച്ചു. കണ്ടിന്യൂസിൽ ചെന്നാൽ ഷി വാസ് റീഡിംഗ്, അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ക്യാച്ചിങ് ജെറി, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെർഫെക്റ്റിലേക്ക് വന്നാൽ ഷീ ഹാഡ് കംപ്ലീറ്റഡ് ഇറ്റ്, അവൾ അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ടോം ഹാഡ് ക്യാച്ച്ഡ് ജെറി, ടോം ജെറിയെ പിടിച്ചിരുന്നു. അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വന്നാൽ ഷീ ഹാഡ് ബീൻ കംപ്ലീറ്റിംഗ് ഇറ്റ്, അവൾ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ടോം ഹാഡ് ബീൻ ക്യാച്ചിങ് ജെറി, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭൂതകാലത്തിൽ ഷി ഹാഡ് ബീൻ കംപ്ലീറ്റിംഗ് ഇറ്റ്, അവൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് പാസ്റ്റ് ടെൻസ് ആണ്. അവൾ അന്നൊരു ദിവസം അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടോം ഹാഡ് ബീൻ ക്യാച്ചിങ് ജെറി, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂതകാലത്തിൽ ഞാനൊരു ദിവസം ടി വി വെച്ചപ്പോഴേക്കും കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന ചാനലിൽ ടോം ഹാഡ് ബീൻ ക്യാച്ചിങ് ജെറി, ടോം ജെറിയെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പാസ്റ്റ് ആണ്. അടുത്ത ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, ഷീ വിൽ കംപ്ലീറ്റ് ഇറ്റ്, അവൾ കംപ്ലീറ്റ് ചെയ്യും. ടോം വിൽ ക്യാച്ച് ജെറി, ജെറിയെ ടോം പിടിക്കും. ന്യൂസിൽ ഷീ വിൽ ബി റീഡിംഗ്, അവൾ വായിച്ചുകൊണ്ടിരിക്കും. ടോം വിൽ ബി റണ്ണിങ്, ടോം ഓടിക്കൊണ്ടിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വന്നാൽ ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്, ടോം വിൽ ഹാവ് ക്യാച്ച്ഡ് ജെറി, അവൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ടോം ജെറിയെ പിടിച്ചിട്ടുണ്ടാവും. അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഷീ വിൽ ഹാവ് ബീൻ റീഡിംഗ് ഇറ്റ്, ടോം വിൽ ഹാവ് ബീൻ റണ്ണിങ്, അവൾ അത് വായിച്ചുകൊണ്ടേയിരിക്കും. ടോം ജെറിയെ പിടിച്ചുകൊണ്ടേയിരിക്കും ഒരു സ്പെസിഫിക് ടൈം വരെ. ഫ്യൂച്ചറിലൊരു സ്പെസിഫിക് ടൈം വരെ ഷീ വിൽ ഹാവ് ബീൻ റീഡിംഗ് ഇറ്റ്, അവൾ അത് വായിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടേയിരിക്കും. ടോം വിൽ ഹാവ് ബീൻ റണ്ണിങ്, ടോം റൺ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കും. ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് ടൈം വരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആക്ഷൻ. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ടെൻസസിനെ കുറിച്ചുള്ള സ്റ്റഡി അവസാനിച്ചു. ജസ്റ്റ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കുക, പറ്റുമെങ്കിൽ കുറച്ച് എക്സാമ്പിൾ കൂടെ നിങ്ങൾ ഓരോരുത്തരും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം നന്ദി. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.